വലിയൊരു ബോട്ടിലാട്ടിനായിട്ട് എനിക്ക് ഫസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ബോട്ടിലാട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു ബോട്ടിലാട്ടിനായിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് പോസ്റ്റർ ഗ്രീൻ എന്ന് പറഞ്ഞൊരു പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഈ ഒരു പെയിൻറ്റിന് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളർ, ഏതെങ്കിലും ഒരു ഡാർക്ക് കളറ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ബോട്ടിലിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ച് നന്നായി ഉണക്കി എടുത്തിട്ടുണ്ട് ബോട്ടിൽ. ഇനി നമുക്ക് ഞാനിവിടെ ഒരു ഗ്ലൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു ഡോട്ടിനായിട്ടാണ് ഗ്ലൂ സ്റ്റിക്ക് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ബ്രഷ് ഒരു ബ്രഷിൻ്റെ ഒരു ബാക്ക് വാഷ്, അത് ഇത്രയും കൂടി കുട്ടി ഡോട്ടിനായിട്ട്, പിന്നെ വേറൊരു ബ്രഷിൻ്റെ ബാക്ക് വാഷും, അത് ഒരു ഭയങ്കര കുട്ടി ഡോട്ടിനായിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ആദ്യമായിട്ട് ഞാൻ ലെമൺ യെല്ലോ കളർ വെച്ചിട്ട് ഗ്ലൂ സ്റ്റിക്ക് അതിൽ മുക്കിയിട്ട് വലിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തു. അടുത്തതായിട്ട് ഞാൻ ഓറഞ്ച് കളർ എടുത്തിട്ട് മറ്റേ ബ്രഷിൻ്റെ ബാക്ക് വശം വെച്ചിട്ട് ഇത്രയും കൂടി കുഞ്ഞൊരു ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് ഏറ്റവും കുട്ടി ഡോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഗ്രീൻ ഡോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അധികം കാണാണ്ടായിരുന്നില്ല, പക്ഷേ വീഡിയോയിൽ കാണാണ്ടായിരുന്നില്ല, ബട്ട് ഞാൻ നേരിട്ട് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് നന്നായി കാണാണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ ഗ്രീൻ ഡോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ബ്രൗൺ ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല, അത് ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതിൻ്റെ ചുറ്റും ഞാൻ യെല്ലോ ഡോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ചുറ്റും കുട്ടി യെല്ലോ ഡോട്ടിൻ്റെ ചുറ്റും കുട്ടി നീല ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അതിൻ്റെ എന്നിട്ട് ബോർഡർ മറ്റേ ബോർഡറായിട്ട് യെല്ലോ ഡോട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാണ് നമ്മുടെ ബോട്ടിലാട്ടിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാൻ മറക്കരുത്. അപ്പോൾ ബൈ ബൈ.